നമസ്കാരം. കമ്മ്യൂണിസം എന്ന പ്രാകൃത പ്രത്യയശാസ്ത്രം തള്ളി നടക്കുന്നവരുടെ കാപട്യം പുതുമയുള്ള കാര്യമല്ലല്ലോ. സ്വാതീയവും ഭരണവും ഇല്ലാത്തിടത്ത് ജനാധിപത്യവും മതേതരത്വവും മാനവികതയും ആവിഷ്കാര സ്വാതന്ത്ര്യവും സ്ത്രീ ശാക്തീകരണവും മനുഷ്യാവകാശവും പ്രസംഗിക്കുകയും ഭരണമുള്ളിടത്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഭീകരത ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന തനി ക്രിമിനലുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവരുടെ ഒളിപ്പോരും ജാതി പറഞ്ഞുള്ള തെറിവിളിയും ബലാത്സംഗ ഭീഷണിയും സാമൂഹിക ഭ്രഷ്ട് കൽപ്പിക്കലും പിടിച്ചുപറിയും പാർട്ടി കോടതിയും ഒന്നും പുതുമയുള്ള കാര്യവുമല്ല. സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ഇഡിയറ്റ് അഥവാ SFI-ന്റെ ആടികൊണ്ട സഖാത്തി ഇന്നലെ കഴിഞ്ഞ ദിവസം ജനാധിപത്യത്തെക്കുറിച്ച് അംഗങ്ങൾക്ക് കവല പ്രസംഗം നടത്തുന്നത് കണ്ടു. സത്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനാധിപത്യത്തിൽ എന്ത് കാര്യം? തൊഴിലാളി വർഗ സ്വേച്ഛാധിപത്യം നടപ്പാക്കുക ആണ് പാർട്ടി ലക്ഷ്യം എന്ന് സ്വന്തം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് അതിന് ഘടകവിരുദ്ധമായി ഇന്ത്യയിലെ ബഹുകക്ഷി പാർലമെന്ററി ജനാധിപത്യത്തിൽ പങ്കെടുക്കുകയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്ന തനി ഇരട്ടത്താപ്പാമാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതായത് വാക്കും പ്രവൃത്തിയുമായി യാതൊരു ബന്ധവുമില്ല. രാവിലെ മുതൽ അംബാനി അദാനി കുത്തക മുതലാളിമാർക്കെതിരെ ആഞ്ഞടിക്കും. പക്ഷേ ഈ അംഗങ്ങൾക്ക് ജിയോ തന്നെ വേണം കേട്ടോ. അതേസമയം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്ന 10,000,000,000 കോടി രൂപ നികുതി നൽകുന്ന അംബാനിയും അദാനിയും മാത്രമേ കുത്തക മുതലാളിമാരായി ഉള്ളൂ. യൂസഫ് അലിയും രവിപിള്ളയും അംഗങ്ങൾക്ക് കുത്തക മുതലാളിമാർ അല്ല, മറിച്ച് വ്യവസായ പ്രമുഖരാണ്. അംഗങ്ങൾക്ക് വലിയ പൊതുമേഖലാ പ്രേമമാണ് കേട്ടോ. അംഗങ്ങൾ നിത്യജീവിതത്തിൽ പൊതുമേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാവരും ഉപയോഗിക്കുന്നത് ക്യാപിറ്റലിസ്റ്റുകളുടെ ബുദ്ധിയിലും പ്രയത്നത്തിലും നിർമ്മിച്ച സാധനങ്ങൾ മാത്രം. സ്വന്തം കാര്യം വരുമ്പോൾ അന്നത്തിന് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ സർവീസ് വേണം. പൊതുമേഖലാ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും എന്തിന് കമ്മ്യൂണിസ്റ്റ് അധ്യാപക സംഘടനാ നേതാക്കന്മാരുടെയും മക്കളടക്കം പഠിക്കാൻ പോകുന്നത് അമേരിക്ക പോലുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങളിലും. അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന മകന് ആശംസകൾ അറിയിച്ചുകൊണ്ട് അധ്യാപക സംഘടനാ നേതാവ് ഇട്ട പോസ്റ്റിന് കീഴെ അംഗങ്ങൾ വന്ന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കമന്റ് ഇടുന്നതിലും വലിയ അശ്ലീലമൊന്നും ലോകത്തുണ്ടാകില്ല. ആരോഗ്യമേഖലയിൽ കേരളം നമ്പർ 1 എന്ന് തള്ളുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് മൂക്കിൽ പനി വന്നാൽ ഉടൻ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പറക്കും. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊന്നും നേതാക്കൾക്ക് വിശ്വാസമില്ല കേട്ടോ. എന്നിട്ട് തിരികെ വന്ന് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ കുത്തിയിരുന്ന് അമേരിക്ക തുലയട്ടെ എന്ന് മുദ്രാവാക്യവും വിളിക്കും. അംബാനിയെയും അദാനിയെയും തെറിയും വിളിച്ച് പോസ്റ്റ് ഇട്ടിട്ട് റിലയൻസിന്റെയും അദാനി പോസ്റ്റിന്റെയും ഒക്കെ ഷെയർ വാങ്ങിക്കൂട്ടുന്നതാണ് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് കാപട്യം. കോവിഡ് കാലത്ത് അംഗങ്ങൾ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങൾ എന്തൊക്കെയായിരുന്നു? കോവിഡിനെ അംഗങ്ങൾ പിടിച്ചു കെട്ടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. കേരളത്തിൽ നിന്ന് മാത്രം കോവിഡിന് പോകാൻ പറ്റുന്നില്ല. വ്യവസായിയുടെ തല തല്ലിപ്പൊളിച്ചിട്ട് അതേ ദിവസം ആഗോള വ്യവസായ നിക്ഷേപ സംഗമമൊക്കെ നടത്തിയ ഇവന്മാർ വേറെ വേറെ ലെവലാണ്. വേറൊരു കൂട്ടമാണ് NRI അംഗങ്ങൾ. ക്യാപിറ്റലിസത്തിൻ്റെ എല്ലാ സുഖത്തിലും സൗകര്യത്തിലും ജീവിച്ചിട്ട് കമ്മ്യൂണിസം പ്രസംഗിക്കുന്ന കോമാളികൾ ഒറ്റ NRI അംഗവും നാട്ടിൽ വന്ന് ഒരു സംരംഭം തുടങ്ങില്ലല്ലോ. അതുപോലെ വ്യക്തിത്വമില്ലാത്ത ഒരു വിഭാഗം വേറെ എങ്ങും കാണില്ല. ഇവരുടെ കാപട്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എത്ര വേണമെങ്കിലും പറയാം. ലോകത്ത് എല്ലായിടത്തു നിന്നും ഈ പ്രാകൃത പ്രത്യയശാസ്ത്ര ജനം തുടച്ചു നീക്കിയിട്ടും ഈ ഇന്റർനെറ്റ് യുഗത്തിലും ഇവന്മാർക്ക് ഈ കാപട്യം കൊണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മലയാളി യാത്രികൻ എപ്പോഴും ഇട്ട ഒരു പോസ്റ്റ് ഓർക്കുന്നു. പുള്ളി പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു രാജ്യത്ത് പോയി. അവിടുത്തെ പൗരനോട് താൻ കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ നിന്നാണ് എന്ന് വലിയ ഗമയോടെ പറഞ്ഞു. യഥാർത്ഥ കമ്മ്യൂണിസം എന്താണ് എന്ന് നന്നായിട്ട് അറിയാവുന്ന ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചത് ലോകത്ത് ഇപ്പോഴും 3.5 കോടി മണ്ടന്മാർ ഉണ്ടോ എന്നായിരുന്നു. ആന്തം ചാമ്മി നാറി നാണം കെട്ടുപോയി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.